ഹലോ, ഇന്ന് ഒരു പുതിയ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്, ചില്ലി പ്രോൺ. ചില്ലി പ്രോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായി നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്മീനാണ്. ഞാൻ 250 ഗ്രാം നാരൻ ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്. പെപ്പർ 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം. ഒരു കോഴിമുട്ട. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂൺ. നന്നായി മിക്സ് ചെയ്യുക. മൈദ 1 ടേബിൾ സ്പൂൺ, പിന്നെ റെഡ് ഫുഡ് കളർ 1-2 പിഞ്ച്. ഫുഡ് കളർ ഓപ്ഷണലാണ് കേട്ടോ. അതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചെമ്മീനിന് കോട്ടിംഗ് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മൈദയും 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോട്ടിംഗ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് 10 മിനിറ്റോളം മാരിനേറ്റ് ചെയ്തു വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആവശ്യത്തിന് ഓയിൽ ഉപയോഗിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഉപയോഗിച്ച് ഈ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി മൊരിയുന്നതുവരെ തിരിച്ചും മറിച്ചുമിട്ട് കൊടുക്കാം. Thank you.
ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി രണ്ടിൻ്റെയും ചതച്ചെടുത്തത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് പച്ച മണം മാറുമ്പോഴേക്കും രണ്ട് സവാളയും ഒരു ക്യാപ്സിക്കവും ചെറിയ സ്ക്വയർ പീസസായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ്, പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ, നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒന്നോ രണ്ടോ പിഞ്ച് റെഡ് ഫുഡ് കളർ, അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ വഴറ്റിയ മിക്സിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ കുറവാണെന്ന് തോന്നിയാൽ ഒരു അര ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലോർ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമായിരിക്കും. അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിൽ സോസ് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചില്ലി പ്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചില്ലി ചിക്കനേക്കാൾ ഇഷ്ടപ്പെടും ഈ ചില്ലി പ്രോൺ. നമുക്കിത് ചപ്പാത്തിയുടെയോ ഗീ റൈസിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.